ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഐ എസ് എല്ലിൽ നടക്കുന്ന മുൻനിര ട്രാൻസ്ഫറുകളും അതു അതുപോലുള്ള അബ്ജുകളാണ് ഇവരുടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനുമായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലടുത്ത് കാണുന്ന ബെല്ലൈക്ക് കൂടെ അനുബന്ധ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ സ്ട്രൈക്കറായ ജോർദാൻ മറയുമായി ബന്ധപ്പെട്ടതാണ് ജോർദാൻ മറ ടീം വിടുന്നു എന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് താരത്തിനെ കമ്പരുത് രണ്ട് ന്യൂസുകളുകൾ പരക്കുന്നുണ്ട് ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രായം ട്രാൻസ്ഫർ മാർക്കറ്റ് ഡോട്ട് കോം ഇപ്പോൾ ചെയ്ത പ്രകാരം ഒരു വെബ്സൈറ്റിൽ വന്ന ഒരു ഇത് ഒരു വാർത്ത പ്രകാരം ജോർദാൻ മറേ പോകുന്നത് ജംഷഡ്പൂർ എഫ് സിയിലേക്കാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സാണ് പ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഇപ്പോൾ ലക്ഷം ഉറപ്പായിട്ടുണ്ട് അടുത്തൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ മുൻനിര മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഓക്ബച്ച ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന ഭർത്തലോമി ഓക്ബച്ചയാണ് ഓക്ബച്ച ഭോഗാൻ സാധുള്ള ടീമുകൾ രണ്ടാണ് ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയുമാണ് താരത്തിനെ റാഞ്ചാൻ വഴങ്ങിയിരിക്കുന്നത് താരത്തിന്റെ പ്രായം എന്ന് നടന്ന് മുപ്പത്തി ആറ് വയസ്സാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ മൂന്ന് പോയിന്റ് മൂന്ന് മുപ്പത്തി മൂന്ന് കോടി തന്നെയാണ് അടുത്തൊരു താരം എന്ന് നടന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കളിച്ച എക്കാലത്ത് മികച്ച മിഡിൽ ഒരാളെ ഫെഡറിക്കോ ഗലേഗോയാണ് താരത്തിൻ്റെ പ്രായം എന്നുള്ളത് മുപ്പത് വയസ്സാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ രണ്ട് പോയിൻറ്റ് ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് താരം പോകാൻ പോകുന്നത് ഒഡീഷ എഫ് സിയിലേക്കാണ് ഐ എസ് എൽ കണ്ട മിഡിൽ ഫീൽഡേഴ്സിൽ ഏറ്റവും നല്ല മിഡിൽ ഒരാളാണ് ഫെഡറിക്കോ ഗലേഗോ താരം ഒഡീഷ എഫ് സിയിലേക്കാണ് പോകാൻ പോകുന്നതെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു റൂമറായി പ്രചരിപ്പിക്കുന്നത് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ കോച്ചായ കിബു വിക്യൂഞ്ഞ കിബു വിക്കുഞ്ഞ കേരള ബ്ലാസ് പുറത്താക്കിയതിനു ശേഷം താരം ഇപ്പോൾ ഒരു ക്ലബിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ പെരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റൗണ്ട് ആ ഗ്ലാസ് എഫ് സി പഞ്ചാബിനായിട്ട് കിബു വിക്യൂഞ്ഞ കോച്ചായി വരാൻ പോകുന്നു അതുപോലെ തന്നെ മറ്റൊരു റൂമറാണ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു റൗണ്ട് ആ ഗ്ലാസ് പഞ്ചാബ് എന്ന ടീം ഐ എസ് എല്ലേക്ക് വരുന്നു എന്ന് ഈ ടീം ഐ എസ് എല്ലിലേക്ക് വരികയാണെങ്കിൽ കിബു ആശാനെ നമുക്കൊരിക്കൽ കൂടി ഐ എസ് എൽ തട്ടകത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ വീഡിയോഷപ്പെടുന്നതായിരിക്കും വീഡിയോപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പാട്ട് വീഡിയോയിൽ വീണ്ടും വരാം